ധാരാളം ആളുകൾക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങൾ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ പ്രതിസന്ധികൾ മുഴുവനും അതിന്റെ പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ അഷ്റഫുൽ ഖൽഖ് ദുഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. ആ തങ്ങളുടെ ഹയാത്ത് കാലത്തും അവിടുത്തെ ഹയാത്തിന്റെ ശേഷവും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അവിടുത്തെ ആഷിഖീങ്ങളും അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായ സാദാത്തീങ്ങളും ഇന്നേവരെ വിശുദ്ധ ദീനിന്റെയും ഇത്തരത്തിലുള്ള സ്വലാത്തിന്റെയും ആത്മീയമായ നേതൃത്വവും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരായ അഹ്ലുൽ ബൈത്തിനെ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അഹ്ലുൽ ബൈത്ത് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളം എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ 15 അടയാളങ്ങൾ ഒറ്റ ഹദീസിൽ പറഞ്ഞുകൊണ്ട് അതിൽ അവസാനമായി ബാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹാ, ഈ കാലഘട്ടത്തിന്റെ ഈ സമൂഹത്തിന്റെ അവസാനം വരുന്ന ഒരു വിഭാഗം, ആ അവസാനം വരുന്ന ജനങ്ങൾ ആദ്യം കഴിഞ്ഞുപോയ മുൻഗാമികളായ ആളുകളെ മുഴുവനും ശപിക്കുന്ന, അവരെ ചീത്ത പറയുന്ന, അവരെ കുറ്റം പറയുന്ന, അവരെ നിസാരപ്പെടുത്തുന്ന ഒരു വിഭാഗം അവസാന കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയുണ്ടായി. ആ വിഭാഗം കടന്നു വരികയും ആ വിഭാഗം ഇസ്ലാമിന്റെ ഷാറുകളായി അറിയപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിന്റെ ഷാറുകളായി പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച വസ്തുക്കളെയും വ്യക്തികളെയും നിസാരപ്പെടുത്തുകയും നിന്ദിക്കുകയും അവരെ തരംതാഴ്ത്തുകയും ചെയ്തുകൊണ്ടാണ് ലോകത്ത് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും അവിടുന്ന് കേട്ടും കണ്ടും അറിഞ്ഞും പഠിച്ചു മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുൻഗാമികളായ മക്കാരും മദീനക്കാരുമായ മഹാന്മാരായ അൻസാറുകളും മുഹാജിറുകളും ആ സ്വഹാബത്ത് അവരെ പിന്തുടർന്നവർ, അവർ സന്മാർഗത്തിലാണെന്നും അവർ അല്ലാഹുവിന്റെ വിഭാഗക്കാരാണെന്നും പരിശുദ്ധ ഖുർആൻ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സ്വഹാബത്തിന് ശേഷം ആ സ്വഹാബത്തിനെ കുറിച്ച് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബി കന്നജൂമി ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്, ആ നക്ഷത്രങ്ങളെ പോലെയുള്ള സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗികളാണ്,
നിങ്ങൾ സത്യത്തിലാണ്, നിങ്ങൾ നല്ല അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹാബത്ത് പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ ആ സഹാബത്തിന്റെ കാലത്തിന് ശേഷം മഹാന്മാരായ താബിഈങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിച്ച മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്തിന് ശേഷം ഇസ്ലാം പഠിച്ച മഹാന്മാരായ താബിഈങ്ങൾ, അവരുടെ ശിഷ്യന്മാരായ താബിഈ താബിഈങ്ങൾ, അങ്ങനെ വന്നുകൊണ്ട് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗൽഭരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ വിശുദ്ധ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും സ്വഹാബത്ത് പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടും ഹദീസ് നോക്കിയിട്ടും ഇവിടെ ഇസ്ലാമിന്റെ മതവിധികൾ കണ്ടെത്താൻ വേണ്ടി ഓരോരുത്തരും രംഗത്തിറങ്ങിയ കാലഘട്ടം, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് സംജാതമായ ഒരു കാലഘട്ടത്ത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ വളരെ ദീർഘദൃഷ്ടിയുള്ള എല്ലാ വിഷയത്തിലും അഗ്രഗണ്യരായ മഹാന്മാരായ മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ആ ഇമാമിങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആനിൽ നിന്നും പവിത്രമായ ഹദീസിൽ നിന്നും ഇസ്ലാമിന്റെ മതവിധികൾ കണ്ടെത്തുകയും ഇജ്മാഇലൂടെയും ഖിയാസിലൂടെയും ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും കണ്ടെത്തിക്കൊണ്ട് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഫിഖ് ഗ്രന്ഥം ലോകത്ത് കർമ്മശാസ്ത്രം രൂപീകരിക്കപ്പെടുകയുണ്ടായി. ആ കർമ്മശാസ്ത്രത്തിലൂടെ മാത്രമേ ഇസ്ലാമിനെ പിൽക്കാലത്ത് ലോകത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് പരിശുദ്ധമായ ദീൻ ലോകത്ത് വളരെ വ്യക്തമായി നിലനിന്നു വരികയാണ്. ആ ഇമാമീങ്ങളിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരിലൂടെ പരിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ വളരെ വ്യക്തമായി ഈ കാലഘട്ടത്ത് മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ അഭിമന്യരായ നമ്മുടെ പണ്ഡിതന്മാരുടെയും സാദാത്തുകളുടെയും നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സംഘടനയിലൂടെ ഇന്ന് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ കീഴടങ്ങളായ പോഷക സംഘടനകളായ സംഘടനകളിലൂടെ ഇന്ന് സാധാരണ ജനങ്ങളിലേക്ക് ആ പരിശുദ്ധമായ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇന്ന് നമ്മുടെ പ്രവർത്തകർക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ പരിശുദ്ധ ദീൻ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ പരിശുദ്ധമായ ദീൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച സർവപ്രസ്ഥാനങ്ങളും സർവ പാർട്ടികളും അത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ച ദീനിനെതിരാണെന്നും മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചതിനെതിരാണെന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ പരിശുദ്ധമായ ദീനിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കാലയിൽ കൂട്ടി മുമ്പ് തന്നെ എതിർത്തു വന്നിരുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ, ആ പുത്തൻ പ്രസ്ഥാനക്കാർ ഇവിടെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന്റെ കാവൽഭടന്മാരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെയും ഈ പരിശുദ്ധമായ ദീനിന്റെ നടുംതൂണുകളായ പണ്ഡിതന്മാരെയും പണ്ഡിതന്മാര് അതുപോലത്തെ ഒരു തങ്ങന്മാര് ലോകത്തില്ലെന്നും പഠിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണതിന്റെ യാഥാർത്ഥ്യം? മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായ ആ കാര്യം മുദ്രിക്കുന്നുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമത്തുസ് സഹറ
റളിയല്ലാഹു അൻഹയെ വിളിച്ചു വരുത്തി. അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. അവിടുത്തെ രണ്ട് പേരെ കുട്ടികളായ മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ രണ്ട് മക്കളെയും വിളിച്ചു വരുത്തി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് പേരെ കുട്ടികളെയും പ്രിയപ്പെട്ട മകളെയും മരുമകനെയും അടുത്തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിലുണ്ടായിരുന്ന പുതപ്പെടുത്തി ആ നാല് മക്കളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തലയിൽ ഇട്ടുകൊണ്ട് അഞ്ചാളുകൾക്കും പുതപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹാദാ അഹ്ലു ബൈതി, ഹാദാ അഹ്ലു ബൈതി, ഇത് എന്റെ അഹ്ലു ബൈത്താണ്, ഇതെന്റെ കുടുംബമാണ്, ഈ കുടുംബത്തെ അല്ലാഹു പരിശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വളരെ വ്യക്തമായി മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കുടുംബം ഇന്നും ലോകത്ത് കണ്ണിമുറിയാതെ മഹാന്മാരായ സാദാത്തുങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ സാദാത്തുങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു, ആരാണ് ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു, 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപാഠമാക്കിയ മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ്. തങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞു, ഖുറൈശി കുടുംബത്തിൽ വരുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ലോകമൊട്ടാകെ ഇൽമുകൊണ്ട് നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് മഹാനായ ഇമാമുൽ ഷാഫിഈ തങ്ങളാണെന്ന് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ആ മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മദ്ഹബിന്റെ ഇമാമായ, ഒരുപാട് കറാമത്തിന്റെ ഉടമയായ മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, ആലു നബീ ദരിയതി വഹും നിലയ വസീലതി അർജൂ ബിഹിം മഅതബൻ ബിയദിൽ അമീനി സഹീഫതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമെന്ന് പറഞ്ഞാൽ ആ കുടുംബം നിന്റെ അത്താണിയാണ് കേട്ടോ, ആ കുടുംബം നിന്റെ ആശ്രയമാണ് കേട്ടോ, ആ കുടുംബത്തെ കൊണ്ട് അർജൂ ബിഹിം മഅതബൻ ബിയദിൽ അമീനി സഹീഫതി. നാളെ റബ്ബിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് മാലിഹാദൽ കിതാബ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഇതെന്തൊരു കിതാബാണ് റബ്ബേ, എന്റെ ചെറിയ കാര്യങ്ങളും ഞാൻ ഏത് ചെറിയ പ്രവർത്തനം ചെയ്തതും എത്ര വലുതായാലും ചെറുതായാലും അതൊന്നും റിക്കാർഡാക്കാതെ ഇവിടെ നിന്ന് ബാക്കിയില്ലല്ലോ, എല്ലാ പ്രവർത്തനങ്ങളും റിക്കാർഡാക്കി വെക്കപ്പെട്ട ഈ കിതാബ് ഇതെന്തൊരു കിതാബാണ്, ആ കിതാബ് ആരുടെ വലതു കയ്യിൽ കൊടുക്കുന്നുവോ അവര് രക്ഷപ്പെട്ടുപോയി, ആ കിതാബ് ആരുടെ ഇടതു കയ്യിൽ കൊടുക്കപ്പെടുന്നുവോ അവര് നഷ്ടപ്പെട്ടുപോയി. അല്ലാഹുവേ നമ്മുടെ കിതാബുകൾ നമ്മുടെ വലതു കയ്യിൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ആ സമയത്ത് കിതാബുകൾ നൽകപ്പെടുന്ന സമയത്ത് അർജൂ ബിഹിം മഅതബൻ ബിയദിൽ അമീനി സഹീഫതി, എന്റെ വലതുകയ്യിൽ എന്റെ കിതാബ് കിട്ടാൻ ഞാൻ ഇടയാളന്മാരാക്കുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളാണ് കേട്ടോ, ആ തങ്ങളുടെ കുടുംബത്തിന്റെ വറക്കത്തുകൊണ്ട് ഹബീബായ തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം കൊണ്ട് അവർ
അവരുടെ പേരെ കുട്ടികളെ മക്കളുടെ ബറക്കത്തുകൊണ്ട് എന്റെ കിതാബ് വലത് കയ്യിൽ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാ മുഅ്മിനീങ്ങളെ പറയുന്നത്? ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതനായി അറിയപ്പെട്ട മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണ്. ആ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു സാദാത്തിങ്ങളെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബമാണ് നമ്മുടെ അത്താണി. അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനുള്ളത്. നമ്മുടെ നാടിന്റെ ചരിത്രം അങ്ങനെ തന്നെയല്ലേ? എത്ര കാലങ്ങളായി ഏതെല്ലാം സാദാത്തുങ്ങളെ നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ നാടുകളിൽ നേതൃത്വം നൽകുന്നുണ്ട്. കാലങ്ങളായി നമുക്ക് അല്ലാഹുവിന്റെ ദീനിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ സാദാത്തുങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ രാജ്യത്തേക്കും നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ ജില്ലയിലേക്കും പ്രദേശത്തേക്കും നമുക്ക് നേതൃത്വം നൽകാൻ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളിൽ ആധികാരികമായി ഒരു സംസാരം, ഒരു ശബ്ദം പറയാൻ, ഒരു വാദ് പറയാൻ, നമുക്ക് നസീഹത്ത് നൽകാൻ, നമുക്കൊരു ഉപദേശം നൽകാൻ, നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നേതൃത്വം നൽകാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ വന്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അൽഹംദുലില്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അല്ലാഹുവേ നീ ദുർഗായിസ് മാഫിയത്തും നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിന് എത്ര ബർക്കത്താണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ സ്വലാത്ത് മജ്ലിസും മഹാനായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വവും ഉണ്ടായതിന് ശേഷം ഈ സ്ഥാപനത്തിൽ എന്ത് പറക്കത്താണ് ഉണ്ടായിട്ടുള്ളത്? അൽഹംദുലില്ലാ ധാരാളം ആളുകൾ എത്രയെത്ര അനുഭവങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത്. ഇന്നും ഇന്നലെയും തങ്ങൾ ഉസ്താദ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ സമീപത്ത് വന്നുകൊണ്ട് എത്രയെത്ര ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഓരോ ഉദാഹരണങ്ങൾ, ഓരോ സംഭവങ്ങൾ പറയുകയാണ്. ധാരാളം ആളുകൾ ധാരാളം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ വന്നവരുണ്ട്. അർഹമു റഹീമായ റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനേ. ഈ മജ്ലിസിൽ എന്ത് ഉദ്ദേശം വന്ന് വന്നവരുണ്ടോ എല്ലാം ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് സാദാത്തുങ്ങളുടെ ഹക്കുകൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അതുകൊണ്ട് മോമിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ പരിശുദ്ധ ഇസ്ലാം, ആ ദീനാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആ ദീനാണ് നമ്മുടെ ജീവിതം. നാം മുസ്ലിംകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ മുസ്ലിമാക്കി വലിയ ഒരു തൗഫീഖല്ലേ അത്? അതിനേക്കാൾ വലിയ ഒരു തൗഫീഖുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ഏറ്റവും വലിയ തൗഫീഖാണ് ഹിദായത്ത് എന്നുള്ളത് നമുക്കറിയാം. നാം അഞ്ചു നേരം അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ നിസ്കാരത്തിലും നിർബന്ധമായി റബ്ബിനോട് ദുആ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين. എന്താണ് ഈ ദുആന്റെ സാരം? എന്താണ് ഈ ഫാത്തിഹയുടെ സാരം? റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, റബ്ബേ എന്നെ നീ ഹിദായത്തിലായി നിലനിർത്തണം. അല്ലാഹ് എത്ര ആളുകളുണ്ട് അവർക്ക് ഹിദായത്തുണ്ട്, പക്ഷേ ആ ഹിദായത്ത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. മുസ്ലിമായി ജനിച്ചോ, പക്ഷേ അവനക്ക് മുസ്ലിമായി മരിക്കാൻ ഭാഗ്യമില്ല. ഒരു മുസ്ലിമായി ജനിച്ചോ, ഏതെങ്കിലും പുത്തൻവാദികളിൽ അകപ്പെട്ടുകൊണ്ട് അവന്റെ ഈമാനവൻ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുപോലെ തന്നെ അവൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, പക്ഷേ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞതുകൊണ്ട്, അലിമീങ്ങളെ ചീത്ത പറഞ്ഞതുകൊണ്ട് അവന്റെ ഈമാനൂരിപ്പോയ എത്രയെത്ര ആളുകളുണ്ട്. അല്ലാഹുവേ നമ്മുടെ കാക്കിബത്ത് നോക്കണം റഹ്മാനെ. പ്രിയമുള്ളവരെ, ഹിദായത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, അത് വലിയ ഒരു തൗഫീഖാണ്. ആ ഹിദായത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിസ്കാരത്തിൽ
ഏറ്റവും പ്രബലമായി നിർബന്ധമായി നമ്മൾ റബ്ബിനോട് ഓരോ റക്അത്തിലും ചൊല്ലേണ്ട ഒരു ഖുർആനിൽ നിന്നുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലാണ് റബ്ബിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നീ ഹിദായത്തിലാക്കണം, എനിക്ക് നീ ഹിദായത്ത് നിലനിർത്തി തരണം. ഹിദായത്തില്ലാത്തത് കൊണ്ടല്ല, ഹിദായത്തുള്ളത് കൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കാൻ വന്നത്. നമുക്ക് ഈമാനുള്ളത് കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ നിന്നത്. അപ്പൊ ഹിദായത്ത് തരണം എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് നീ തന്ന ഹിദായത്തിലായി എന്നെ നിലനിർത്തണം അല്ലാ. അതാണ് ദുആന്റെ സാരം. ഞാൻ മരിക്കുന്നതുവരെ എന്റെ മരണം വരെ എനിക്ക് നീ ഹിദായത്ത് നൽകണം, ഈ ഹിദായത്തിലായി ഞാനങ്ങ് ജീവിക്കണം മരിക്കണം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഓ മുഅ്മിനീങ്ങളെ, ആ ഹിദായത്ത് നമുക്ക് നിലനിന്ന് കിട്ടണം. ഏതാണ് ഹിദായത്തിന്റെ മാർഗം? സിറാത്തിൽ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നിലനിർത്തണം അല്ലാ എന്ന് നമ്മൾ ചോദിച്ചാൽ ഏതാണ് സിറാത്തിൽ മുസ്തഖീമെന്ന് അല്ലാഹു ഉടനെ തന്നെ പറയുന്നുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അതേ, ഏതാണ് സിറാത്തിൽ മുസ്തഖീം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. നീ അനുഗ്രഹിച്ച മഹാന്മാർ, ആ മഹാന്മാര് നടന്ന ഒരു വഴി. ആരാണ് അനുഗ്രഹിച്ച മഹാന്മാർ? അല്ലാഹു വേറൊരു ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഉലായിക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാർ, അവർ അമ്പിയാക്കളാണ്, അവർ ഔലിയാക്കളാണ്, അവർ സ്വാലിഹീങ്ങളാണ്, അവർ സിദ്ദീഖീങ്ങളാണ്. ആ സ്വാലിഹീങ്ങളായ സിദ്ദീഖീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും നടന്നു വന്നവയേ, അവർ കടന്നു വന്ന വഴി, അവർ ജീവിച്ചു പോയ വഴി, അതാണ് പരിശുദ്ധമായ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി. ആ ഹിദായത്തിലായി എന്നെ നിലനിർത്തണം അല്ലാ. അതാണ് നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത്. പോരാ ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, പിഴച്ചുപോയ നിന്റെ കോപം വാങ്ങിയ ജനങ്ങളുണ്ട്, ആ കോപം വാങ്ങിയ, നിന്റെ ദേഷ്യം വാങ്ങിയ, നിന്റെ വളവ് വാങ്ങിയ പിഴച്ചുപോയ ആളുകളുടെ വഴിയിലല്ല, അവരുടെ വഴിയിലൂടെയല്ല, മറിച്ച് നീ അനുഗ്രഹിച്ച മഹാന്മാരായ ഔലിയാക്കള് സ്വാലിഹീങ്ങളുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ വഴിയിലൂടെ എന്നെ നീ ഹിദായത്തിലാക്കി തരണം അല്ലാ. ആ ഹിദായത്തിലായി എന്നെ നിലനിർത്തി തരണം. ആ ദുആന്റെ സാരം പരിശുദ്ധമായ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിലായി എന്നെ നിലനിർത്തണം അല്ലാ. അതാണ് ആ ദുആന്റെ സാരം. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഹിദായത്ത് എന്നുള്ളത് ചെറിയ വിഷയം അല്ല. ആ ഹിദായത്ത് നിലനിന്ന് കിട്ടാൻ റബ്ബിനോട് ചോദിക്കാനാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് മോമിനീങ്ങളെ, ആ ഹിദായത്ത് നിലനിന്ന് കിട്ടണം. വലിയ ഒരു ഭാഗ്യമാണത്. നിങ്ങൾക്കറിയില്ല, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആരാണ് യൂസുഫ് നബി അലൈഹിസ്സലാം? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഖുർആനിൽ കാണാം, സൂറത്ത് യൂസുഫ് എന്ന് പറയുന്നൊരു സൂറത്ത് തന്നെയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരിലൊരു സൂറത്ത് തന്നെയുണ്ട്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ സുദീർഘമായ സംഭവമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചെറിയ കുട്ടിക്കാലത്ത് തന്നെ വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. സ്വന്തം ജ്യേഷ്ഠനുജന്മാരുടെ അസൂയ കാരണം കിണറിലെറിയപ്പെട്ടു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ അടിമയായി മാറി. ആ കൊട്ടാരത്തിൽ അസീസ് രാജാവിന്റെ ഭാര്യയും നിന്ന് വളരെ മോശമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാനം നിരപരാധിയായി ജയിലിൽ താമസിക്കേണ്ടി വന്നു. ആ ജയിലിൽ താമസിക്കുന്ന സമയത്ത്
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദൂനനീ, അല്ലാഹുവേ അസീസ് രാജാവിന്റെ ഭാര്യ മോശമായ തെറ്റായ വ്യഭിചാരത്തിലേക്ക് എന്നെ വിളിച്ചതിനേക്കാൾ എനിക്കേറ്റവും നല്ലത് ഈ ജയിലറയാണ്. ഞാൻ ഈ ജയിലിന്റെ ഉള്ളിൽ നിരപരാധിയായി കഴിയേണ്ടി വന്നാലും ആ മോശപ്പെട്ട വ്യഭിചാരത്തേക്കാൾ എനിക്കേറ്റവും സുഖം ഇതാണെന്ന് നബിയായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അസീസ് രാജാവ് പറഞ്ഞു, ഞാനിതാ സ്ഥാനമൊഴിയുന്നു, എന്റെ സ്ഥാനത്ത് യൂസുഫ് നബിയെ ഞാൻ സ്ഥാനക്കയറ്റം നടത്തുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ മിസ്രിലെ ഭരണാധികാരിയായി. ആ ഭരണാധികാരിയായ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയുന്നു, അല്ലാ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് وعلمتني من تعبير الحديث فاطر السماوات والأرض അതെ, യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബേ ഞാൻ നിന്നോട് അധികാരം ചോദിച്ചിട്ടില്ല, ഞാൻ നിന്നോട് അധികാരം ചോദിച്ചിട്ടില്ല, എനിക്ക് അധികാരം തന്നു. ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടു, പൊട്ടക്കിണറ്റിൽ അറിയപ്പെട്ടപ്പോൾ എന്നെ നീ രക്ഷപ്പെടുത്തി, അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലെ പണിക്കാരനായി എന്നെ നീ രക്ഷപ്പെടുത്തി, സലീഹയുടെ വ്യഭിചാര പ്രവർത്തനത്തിൽ ആ തെറ്റായ പ്രവർത്തനത്തിൽ എന്നെ നീ അവിടെ നിന്നും രക്ഷപ്പെടുത്തി, നിരപരാധിയായി ജയിലിൽ കിടന്നപ്പെടും ഞാൻ നിരപരാധിയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ എന്നെ നീ രക്ഷപ്പെടുത്തി. ഇതൊന്നും എല്ലാ പ്രതിസന്ധികൾ കഴിഞ്ഞിട്ടും ഞാൻ നിന്നോടൊന്നും ചോദിക്കാതെ എനിക്ക് നീ മിസ്രിലെ അധികാരം തന്നില്ലേ, രാജവട്ടം തന്നില്ലേ, ഞാൻ ഇതൊന്നും നിന്നോട് ചോദിച്ചിട്ടില്ല. വല്ലം തനീ മിൻ തഅ്വീലില്ലാഹദീ, അതേ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇൽമ് നീ എനിക്ക് തന്നില്ലേ. സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാണ്, ഇതാണ് സ്വപ്നത്തിൽ കണ്ടതിന്റെ താല്പര്യമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഇൽമ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ ഇതൊന്നും നിന്നോട് ചോദിച്ചിട്ടില്ല, ഇതെല്ലാം ചോദിക്കാതെ എനിക്ക് നീ തന്നിട്ടുണ്ട്. എന്നാൽ റബ്ബേ, ചോദിക്കാതെ എനിക്ക് ഇതെല്ലാം തന്ന റബ്ബേ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അവസാനം അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു, തവഫനീ മുസ്ലിമൻ വഅൽഹഖനീ ബിസ്സാലിഹീൻ, ഇതൊന്നും എനിക്ക് വിഷയമല്ല, അധികാരം എനിക്ക് വിഷയമല്ല, ഇൽമെനിക്ക് വിഷയമല്ല, ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ രണ്ട് കണ്ണടയുന്ന സമയത്ത് ഒന്നും മുസ്ലിമായി എനിക്ക് മരിക്കണം, ഈമാനോടുകൂടെ മരിക്കണം, ആ മുസ്ലിമായി എന്നെ മരിപ്പിക്കണം. വഅൽഹഖനീ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടുകൂടെ, നല്ല സ്വാലിഹീങ്ങളോടുകൂടെ എന്നെ നീ ഒരുമിച്ച് കൂട്ടണം. അല്ലാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആയാണ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഹിദായത്തിന്റെ കാര്യം, ഈമാനിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ആർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കും, ആരുടെ ഹിദായത്ത് അല്ലാഹു ഊരിയെടുക്കും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ നമ്മൾ ധാരാളം ദുആ ചെയ്യുക, നമ്മുടെ മനസ്സിൽ ധാരാളം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മദീനയിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് റബ്ബിനോട് ധാരാളം ചോദിക്കുക. ധാരാളം മുഅ്മിനീങ്ങളെ സംബന്ധിക്കുന്ന സദസ്സാണ്, ഒരുപാട് ഔലിയാക്കളുണ്ടാകാം, ഒരുപാട് മഹാന്മാരുണ്ടാകാം,
വലിയ വലിയ ആബിദീങ്ങളും ആരിഫീങ്ങളും ഉണ്ടാകാം. അല്ലാഹുവിന്റെ ധാരാളം മലക്കുകൾ ഇറങ്ങുന്ന മജ്‌ലിസാണ്, വളരെ ബർക്കത്തുള്ള മജ്‌ലിസാണ്. സാദാത്തീങ്ങളെ, ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, നേതൃത്വമുള്ള മജ്‌ലിസാണ്. ഇത്തരം മജ്‌ലിസുകളിൽ റബ്ബിലേക്ക്